ഇന്ന് ഞങ്ങളുടെ ഫോർത്ത് ഡേ ആണ് വാറിൻ്റെ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇന്ന് സത്യം പറഞ്ഞാൽ ഇവിടെ ഇതുവരെ പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ രാവിലെ എന്തോ ഒരു 5 മണിയൊക്കെ ആകുമ്പം തുടങ്ങുന്നതാണ് സൈറനൊക്കെ ആയിട്ടൊക്കെ. ഇപ്പോൾ ഇതുവരെ ഇപ്പോൾ സമയം ഒരു 12 മണിയുള്ള സമയമായി. പക്ഷെ ഇതുവരെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് അത്യാവശ്യം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ സ്ട്രീറ്റിലൊക്കെ ആയിട്ട് അത്യാവശ്യം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നെർവസ് ആയിരുന്നു. അപ്പം ഇന്ന് ഞങ്ങളുടെ ഫോർത്ത് ഡേ ആണ്. ആക്ച്വലി ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഞങ്ങൾക്ക് ഇന്ന് ബോർഡറിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഹൈലി ഒരു റിസ്ക് പരിപാടി ചെയ്യാൻ പോകുന്നത്, പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. നമ്മൾ ഇവിടെ നിന്ന് ഇത്രയും ബുദ്ധിമുട്ടുന്നതിനെക്കാട്ടിയും നല്ലത് ഒരു കുറച്ച് റിസ്ക് എടുത്ത് ബോർഡറിൽ പോവാമെന്നുള്ളതാണ് എടുത്തേക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് രാത്രി തിരിക്കാനാണ് പരിപാടി ഇട്ടേക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് ട്രെയിൻ ഓർ ബസ് എങ്ങനെയാണെന്ന് വെച്ചാൽ കിട്ടുന്ന അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ പോവുകയാണ്. ഹംഗറിയിലേക്കാണ് പോകുന്നത്. അപ്പം ഇന്ന് രാത്രി തിരിക്കും. അപ്പം അതിനു മുമ്പ് ഇവിടെ കുറച്ച് ദിവസമായിട്ട് ക്യാഷിൻ്റെ കുറച്ച് ഇഷ്യൂസുകളുണ്ട്. പിന്നെ എ ടി എമ്മിൽ ഔട്ട് ഓഫ് ക്യാഷ് ആണ്. അപ്പം ഇവിടെ ഞങ്ങളെല്ലാവരും കയ്യിൽ ക്യാഷ് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് എ ടി എമ്മിൽ പോയി ക്യാഷ് കിട്ടുമോ നോക്കണം. പിന്നെ കുറച്ച് എന്താ പൈസ ഡോളർ മാറ്റണം. പിന്നെ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള ഫുഡും വെള്ളവും അങ്ങനത്തെ സാധനങ്ങളെല്ലാം വാങ്ങണം. അപ്പം അതിനായിട്ട് ഞങ്ങളിപ്പം ഇറങ്ങാൻ പോവാണ്. അപ്പം എന്തായാലും എന്താ പറയുക, എല്ലാവരും പ്രാർത്ഥിക്കുക. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് പിള്ളേർ പോയിരുന്നല്ലേ, അപ്പം അവരെല്ലാം സേഫായിട്ട് അവിടെ എത്തി. അവർക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും കുഴപ്പങ്ങളും ഇതുവരായിട്ടും ഇല്ല. പിന്നെ അവരിപ്പോൾ ബോർഡറിൽ വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾ ന്യൂസിലൊക്കെ കാണുന്നുണ്ടാവും ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നതും, പിന്നെ ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ ബോർഡറിൽ ഇഷ്യൂസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇനി ഞങ്ങൾക്കും ഉണ്ടാകുമോ എന്നറിയില്ല. എന്തായാലും ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെന്താ, എന്തായാലും ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആയി പോയി ഇത്. വിഷമമുണ്ട്, കാരണം നമ്മൾ ഇത്രയും നാൾ ഇവിടെ നിന്ന് ഒരു നമ്മുടെ സ്വന്തം നാടല്ലെങ്കിൽ പോലും ഒരു അറ്റാച്ച്മെൻറ്റ്, ഇമോഷണൽ ഫീലിംഗ് ഈ നാടിനോടും ഉണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോഴും ഒരുപാട് വിഷമമുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. പിന്നെ നാട്ടിലിരുന്ന് ഒരുപാട് പേര് തിരക്കുന്നുണ്ട്. അപ്പം അവരും ആക്ച്വലി നന്നായിട്ട് വിഷമിക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ എല്ലാവരും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ഫ്രസ്ട്രേഷൻസ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ കീവിലും കാർക്കീവിലും പോലുള്ള സ്ഥലങ്ങളിൽ സ്റ്റുഡൻസ് ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. അവരാണ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിക്ക് ബുദ്ധിമുട്ടുന്നത്. അത്രയും പോലും ഞങ്ങളിവിടെ സഫർ ചെയ്യുന്നില്ല. ഞങ്ങൾക്കിപ്പം അത്യാവശ്യത്തിന് ഫുഡും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. കടകളിൽ സാധനം കുറവാണെങ്കിൽ പോലും ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവിടത്തുള്ളവരുടെ കാര്യം അങ്ങനെയല്ല. അപ്പം അതും വിഷമമുണ്ട്. അപ്പം അവരെയൊക്കെ പെട്ടെന്ന് രക്ഷിക്കാൻ പറ്റട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് പോവാം. നമുക്ക് ഞങ്ങൾ ഫുഡ് വാങ്ങാൻ, അതായത് ഇന്ന് പോവാൻ നേരത്തെ ഫുഡ് വാങ്ങാൻ ഇറങ്ങിയതാട്ടോ. അപ്പോഴ് നോക്കിയേ, കടകളിലൊന്നും ഒരു സാധനവും, ഇവിടെ നൂഡിൽസിൻ്റെ പാക്കറ്റൊക്കെ നിറഞ്ഞിരുതാ. ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല, ഫുൾ എംപ്റ്റി. അരിയുടെ സൈഡിലൊന്നുമില്ല. അരി ഈ ആണോ, ഈ അടിപൊളി. പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമ്മുടെ ഫ്ലാറ്റ് എല്ലാം എന്തോന്ന് ഒതുക്കി. ഇനിയിപ്പോൾ ഇനി ഇങ്ങോട്ട് വരാൻ പറ്റുമോ, ഈ സാധനങ്ങളൊക്കെ ഇനി കിട്ടുമോ എന്നൊന്നും അറിയത്തില്ല. പെട്ടിയൊക്കെ ഇങ്ങനെ ആക്കി വെച്ചു ഈ റൂമിലും അപ്പുറത്തെ റൂമിലൊക്കെ ആയിട്ട്. ഇത് നമ്മളുടെ കൊണ്ടുപോകാനുള്ള ബാഗുകളാണ്. ഞങ്ങൾ പോവാൻ റെഡി ആയി. അപ്പോഴത്തേക്കും പുറത്ത് ഭയങ്കര സൈറൻ, ബ്ലാസ്റ്റിംഗ് സൗണ്ടും ഡ്രോണിന്റെ സൗണ്ടും പിന്നെ മിസൈൽ സൗണ്ട് ഒക്കെ കേൾക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇപ്പം തൽക്കാലം ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അത് നിൽക്കുവാണെങ്കിൽ ഞങ്ങൾ പോവും, അല്ലെങ്കിൽ ഞങ്ങളുടെ ട്രാവൽ പോസ്റ്റ്പോൺ ചെയ്യും. അങ്ങനത്തെ ഒരവസ്ഥയിൽ ഇരിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും ലെറ്റ്സ് സീ. ഞങ്ങളങ്ങനെ ടാക്സിയിൽ കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇപ്പം കർഫ്യൂ ടൈമാണ്. അപ്പം ഇപ്പം പോകുന്നത് വൻ റിസ്ക്കാണ്. എന്നാലും വേറെ വഴിയില്ല. അപ്പം എന്തായാലും റിസ്ക് എടുത്ത് പോവുകയാണ്. ഞാനും എൻ്റെ റൂംമേറ്റ്സ് എല്ലാവരും ഉണ്ട്. ബാക്കിയുള്ളവരെല്ലാവരും സ്റ്റേഷനിലെത്തി. അപ്പം എന്തേ റൂത്തുണ്ട്, ലിജിത്തുണ്ട്,
നമ്മൾ പെട്ടെന്ന് എത്താൻ എല്ലാവരും പ്രാർത്ഥിക്കുക. ട്രെയിനിനകത്ത് കയറിട്ടോ. ട്രെയിൻ എന്താ ഡിലേ ഒന്നുമില്ല, അത് കറക്റ്റ് ടൈം തന്നെ എത്തി ഓൺ ടൈം ആയിരുന്നു. അപ്പൊ ഇപ്പൊ ഞങ്ങള് ട്രെയിനകത്ത് കയറി, എല്ലാരും ഉണ്ട്. അപ്പൊ ഇനി ഞങ്ങള് ഫുഡൊന്നും കഴിച്ചിട്ടില്ല, പെട്ടെന്ന് ഇറങ്ങിയോണ്ട് ഫുഡൊന്നും കഴിച്ചില്ല. അപ്പൊ ഇനി ഫുഡൊക്കെ കഴിക്കണം. അപ്പൊ ട്രെയിൻ ഇപ്പൊ എടുത്തിട്ടില്ല, ഇനി കുറച്ചൊരു ഒരു 10 മിനിറ്റും കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ എല്ലാവരും വിനിറ്റ്സിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് അടുത്ത് ബോർഡറിലേക്കുള്ള ബസ്. പക്ഷെ ഇവിടെ ഒരു ഒരു ഹാഫ് ഡേ ഓളം സ്റ്റേ ഉണ്ട്, കാരണം ഇപ്പം ബോർഡറിൽ പോയിരുന്ന ബസ്സിന് തിരിച്ചു വരണം. അപ്പം ഞങ്ങൾ ഇനി ഇവിടെ ഒരു ഹോസ്റ്റലിൽ എടുത്തിട്ടുണ്ട്, അപ്പം അവിടെ സ്റ്റേ ചെയ്യും. എന്നിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ ബോർഡറിലേക്ക് പോകും, അതാ പ്ലാൻ. അപ്പം എല്ലാവരും ഉണ്ട്, ഇപ്പം ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയതേ ഉള്ളൂ. അങ്ങനെ ഹോസ്റ്റലില് എത്തി. ആക്ച്വലി ഇതൊരു കോളേജാണ്, എക്കണോമിക്സ് കോളേജാണ്. ഇവിടെയാണ് ഞങ്ങൾക്ക് അക്കോമഡേഷൻ പറഞ്ഞേക്കുന്നത് ഇവരുടെ ഇവിടത്തെ ഹോസ്റ്റലില്. ബോർഡറിന്റെ അടുത്ത്, ഉക്രൈൻ ബോർഡറിന്റെ അടുത്ത് എത്താറായി സ്റ്റോപ്പ്. അപ്പം ഇവിടെ ഇപ്പൊ ലാസ്റ്റ് സ്റ്റോപ്പാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മളൊരു പമ്പില് കയറി സാധനത്തിൽ കഴിക്കാനൊക്കെ വാങ്ങാനായിട്ട് കയറി. ഇനിയിപ്പോ അങ്ങോട്ട് ചെന്നാൽ കഴിക്കാൻ വന്ന സാധനമൊന്നും വാങ്ങാൻ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കയറി എല്ലാവർക്കും വാങ്ങുവാണ്. എല്ലാം കഴിഞ്ഞു, യുക്രൈൻ ബോർഡർ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു. ബോർഡർ അങ്ങനെ കയറി, ഇപ്പൊ ഞങ്ങള് ട്രെയിനിലാണ്. എല്ലാവരും സേഫ് ആയിട്ട് ഇരിപ്പുണ്ട്, ഒരു കുഴപ്പമില്ലായിരുന്നു, ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല, കാരണം ചെന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ആ ഗ്രൂപ്പ് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. പിന്നെ ഞങ്ങൾ കുറെ ചേട്ടന്മാരുണ്ടായിരുന്നു, അപ്പൊ അവരെല്ലാം ഹെൽപ്പ് ചെയ്തു, അതിന് ഒരുപാട് താങ്ക്സ്. പിന്നെ ഞങ്ങളിപ്പം യുക്രൈൻ ബോർഡർ ടു ഹംഗറി യാത്ര ഇവിടെ തുടങ്ങുകയാണ്. അപ്പം ഞങ്ങളെല്ലാവരും ട്രെയിനിലുണ്ട്. അങ്ങനെ ഞങ്ങള് സൗനി ബോർഡറിൽ എത്തി. നമ്മളിപ്പം ഇവിടെ നിന്ന് ബുദാപെസ്റ്റിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, എന്തായാലും വെയിറ്റ് ചെയ്യുക. ട്രെയിൻ ടിക്കറ്റ് എടുത്തു, ഇനി ഇവിടെ നിന്ന് ബുദാപെസ്റ്റിലേക്കുള്ള ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളങ്ങനെ സേഫ് ആയിട്ട് ഹംഗറിയിലെത്തി. ഇനി ഇവിടെ നിന്ന് എംബസി ഞങ്ങളെ കളക്ട് ചെയ്യാൻ വരും, അപ്പൊ അവരുടെ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്.